ശബരി റെയിൽപാത അങ്കമാലിയിൽ നിന്നും വിഴിഞ്ഞം പദ്ധതിക്ക് അടുത്ത ബാലരാമപുരം വരെ നീട്ടണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനിടെ എന്ത് വില കൊടുത്തും ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ തന്നെയാണ് ഇടത് സർക്കാരിന്റെ ശ്രമങ്ങൾ. അതിന് തടസ്സം നിൽക്കുന്നത് ഇപ്പോഴും കേന്ദ്ര സർക്കാർ തന്നെയാണെന്നാണ് മന്ത്രി വി അബ്ദുർ റഹ്മാൻ ചൂണ്ടിക്കാട്ടുന്നത്. ഒന്നിനുണ്ടുമല്ല, നീണ്ട 26 വർഷമാണ് ഇങ്ങനെ പദ്ധതി പാതി വഴിയിലെത്തി നിർത്തിക്കുന്നത്. റെയിൽവേ വകുപ്പിനോട് അങ്കമാലി ശബരി റെയിൽ പദ്ധതി നടപ്പാക്കാൻ ഇടത് സർക്കാർ സമ്മർദ്ദം ചെലുത്തി വരിക തന്നെയാണ്. സാമ്പത്തിക പരാതികൾക്കിടയിലും അധിക വായ്പ എടുത്താലും പദ്ധതി നടപ്പാക്കാനുള്ള ശ്രമമെന്നും മന്ത്രി അബ്ദുർ റഹ്മാൻ വ്യക്തമായി പറയുന്നുണ്ട്. മാത്യു തോമസാണ് ഇക്കാര്യം നിയമസഭയിൽ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദ്ധതിയാണെന്ന പരിഗണനയും നൽകണമെന്നാണ് മാത്യു തോമസ് മന്ത്രിയോട് ആവശ്യപ്പെട്ടത്. സർ, ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ശബരി റെയിൽവേ. ഇവിടെ സൂചിപ്പിച്ചത് കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ അനുകൂലമായ നിലപാടുകൾക്ക് വിരുദ്ധമായി ഇപ്പോൾ റെയിൽവേ വികസനത്തിന് പ്രതികൂലമായ ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഈ നിലപാടിൽ നിന്ന് പിന്മാറുന്നതിനും കാലാനുസൃതമായ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതിനും നമ്മൾ എന്തെല്ലാം ഇടപെടൽ നടത്തുന്നുണ്ട്, നമ്മുടെ സംസ്ഥാനത്തെ എം പിമാരുടെ പിന്തുണ ഇക്കാര്യത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. സർ, കേരളത്തിലെ നിരവധിയായിട്ടുള്ള റെയിൽവേ പദ്ധതികൾ, ഇപ്പോൾ മൈസൂർ നഞ്ചങ്കോട് പാതയടക്കമുള്ള, നിലമ്പൂർ പാതയടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ റെയിൽവേയോട് നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ശബരി പാതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് യാതൊരു രീതിയിലുള്ള ലാഘവം ഉണ്ടായിട്ടില്ല. ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നമ്മൾ. കാരണം പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലേക്കുള്ള പാത എന്നുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾ, തീർത്ഥാടകർ വരുന്ന ഒരു പാതയാണ്. അതോടൊപ്പം തന്നെ തൊടുപുഴ അടക്കമുള്ള പ്രധാന പട്ടണങ്ങൾ, ഈ പട്ടണങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇടുക്കിയെ റെയിൽവേയുടെ ഭാഗമാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തടസ്സമാണ് ഇപ്പോഴുള്ളത്. അത് നീക്കുക. അതോടൊപ്പം തന്നെ ഈ അങ്കമാലി ശബരി പാതയിൽ വർഷങ്ങളായി സാധാരണക്കാരായിട്ടുള്ള നിരവധി കർഷകരുടെ ഭൂമി ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. കൃത്യമായി അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഏത് വിധേനയും ഇത് നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുള്ള ആഗ്രഹം. അത് വീണ്ടും വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിരവധി തവണ കേന്ദ്ര ഗവൺമെൻറ്റുമായി, പ്രധാനമന്ത്രിയുമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. റെയിൽവേ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ 4-5 പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി അടക്കമുള്ളവരോടും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഇതേവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സർ, ഈ പദ്ധതി 1997-98 വർഷത്തെ റെയിൽവേ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ പൂർണ്ണമായും ഒരു റെയിൽവേ പദ്ധതി എന്ന നിലയിലാണ് നിർദ്ദേശിക്കപ്പെട്ടത്. പക്ഷേ ഇന്നിപ്പോൾ അതിന് മാറ്റമുണ്ടായിരിക്കുന്നു. ഇപ്പോൾ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയ മറുപടി അനുസരിച്ച് 3811 കോടി രൂപയിൽ 50% സംസ്ഥാന ഗവൺമെൻറ് പങ്കിടണം എന്ന നിർദ്ദേശം വന്നിരിക്കുകയാണ്. പക്ഷെ ഇന്നത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ പദ്ധതി മരവിപ്പിച്ചിരിക്കുകയാണ്. എക്കണോ ഫിനാൻഷ്യലി വയബിൾ ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് പൂർണ്ണമായും മരവിപ്പിച്ചിരിക്കുകയാണ്. ഈ മരവിപ്പിക്കൽ എന്ന സ്റ്റാറ്റസിൽ നിന്ന് ഒരു വിമോചനം കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നടത്തുന്ന സമ്മർദ്ദ പരിശ്രമങ്ങൾ എന്തൊക്കെയെന്ന്. 3011 കോടി രൂപ എന്നത് അന്ന് ഈ പദ്ധതിയുടെ വരുന്നതിനുള്ള താമസം കൊണ്ടാണ് ഇത്രയും എസ്റ്റിമേറ്റ് വർദ്ധിച്ചിട്ടുള്ളത്. ഏകദേശം 36% പദ്ധതി ചെലവ് വർദ്ധിച്ചിരിക്കുകയാണ്. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് റെയിൽവേ ഈ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി പരാധീനതകൾ ഉണ്ട് എങ്കിൽ കൂടി അധിക വായ്പ അനുവദിക്കുകയാണെങ്കിൽ ഈ പദ്ധതിക്കുള്ള അത് നമ്മൾ പരിഗണിക്കാമെന്നും പരിശോധിക്കാമെന്നും ഉള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്.